ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഗാത്തൂസ് വ്ളോഗ്. ഇന്ന് ഞാനൊരു വീക്കെൻഡ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് പള്ളിയിൽ പോവാണ്. ഇന്ന് ഈശോ അവസ്ഥപിതാവിൻ്റെ കുട്ടി തിരുന്നാളാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വീക്കെൻഡ് വ്ളോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ സാർ ബൈ ബൈ പറഞ്ഞു സാർ. ബൈ ഇതെടുത്ത് നോക്കിയിരിക്കണം പിന്നെ. കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മളിവിടുന്ന് അതായത് തൃപ്പൂണിത്തറയിൽനിന്ന് നമ്മൾ അങ്ങനെ ഇങ്ങോട്ടേക്കും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുറേ നാളായിരുന്നു പുറത്തേക്കൊക്കെ പോയിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ബീച്ചായിരുന്നു കൂടുതലും പോകാൻ വേണ്ടി താല്പര്യം. അപ്പോൾ ഇവർ കുഴിപ്പള്ളി ബീച്ചിൽ പോയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരു 3:30-4 മണി ആ ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അമ്മ, മരിയ, അപ്പ, ജോണ്, ഞാൻ, ഇന്നൂസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൂടുതൽ കൂടുതൽ ഇന്നും പിന്നെയും പിന്നെയും പോകണമെന്ന് വിചാരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വഴിയിലത്തെ ഈ മനോഹാരിത ആയിട്ട് എന്ത് രസമാണെന്ന് പറയുന്നത്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ചെമ്മീൻ കെട്ട് പോലത്തെ സംഭവങ്ങളും അങ്ങനെ നല്ല പ്ലസൻ്റായിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും വെള്ളമാണ് കേട്ടോ. പിന്നെ നമുക്ക് അധികം അങ്ങനെ ഇതിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അധികം സ്പേസ് ഇല്ല അവിടെ നിന്ന് കാണാൻ വരും. നമ്മൾ ഇന്നൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കറക്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ അവിടെ. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്നൂസിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ ഇത്. കുഴിപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ പറവൂര് ആ ഒരു സൈഡിലുള്ള ബീച്ചാണ് ഈ കുഴിപ്പള്ളി ബീച്ച്. മരിയാണ്ട് ബീച്ചിൻ്റെ ആളുകൾ ഇങ്ങനെ കുറേ നാളായിട്ട് പറയുന്നു നമുക്ക് ബീച്ചിൽ പോകാം, ഏതെങ്കിലും ബീച്ചിൽ പോകണം, ഇങ്ങനെ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ബീച്ചിൽ പോകാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ബീച്ചാകുമ്പോൾ കുറച്ച് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ്, അധികം ആളുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നൂസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വയസ്സ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ബീച്ചിൽ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈം ഇങ്ങനെ ബീച്ചിൽ കളിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബീച്ചിൽ പോയതിൽ കേട്ടോ. നമ്മളിത് കുഴിപ്പള്ളി ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത്
കരോന്നിട്ടി ഗായത്രി മന്ത്രം ചൊല്ലി പാരിജാത പൂക്കൾ ചൂടേ കോടി മഞ്ഞിൻ ചേല ചുറ്റി ഹാരയോ സ്വപ്നം കണ്ടു നീ പൂങ്കാറ്റിൻ കൈകൾ തൊട്ടു ലോലാക്കിൻ താളം കേട്ടു പൊൻപൂവിൻ നാടം കണ്ടു തീരാ പൂന്തേനുമുണ്ടു ലോലമാ പൂവയിൽ പീലികൾ കണ്ടു ഞാൻ ദീപം വച്ചു ആടിപ്പാടും മേട കാറ്റുരാവോ ഓട്ടുരുളിക്കുമ്പിൾ കൊത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാ മിന്നി പൂവായി കോർത്തതാരോ ചുറ്റും ചീലം പോലിയുമായി ചുറ്റി വാരും പീളിത്തന്നൽ സന്ധ്യാനാമം ചൊല്ലി കേൾക്കുന്നേ ദീപം വച്ചു ആടിപ്പാടും മേട കാട്ടു രാവോ Thank you.
പേര് അവിടെ കണ്ടു. എനിക്ക് ഫേവറേറ്റുള്ളൊരു സംഭവം ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചാടത്തുള്ളി പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ആ ഒരു എനിക്ക് അവരാളുകൾ നിൽക്കണ കണ്ടപ്പോൾ സുഖം തോന്നിയില്ല. പിന്നെ അവരവിടെ നിന്ന് തന്നെത്താനൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു, ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അത്രയും ഒരു വൃത്തിയുള്ള പോലെ തോന്നാതെ തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കാതെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. രാത്രിയിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. നമ്മൾ വെജ് റെസ്റ്റോറൻ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വെജ് റെസ്റ്റോറൻ്റ് നോക്കിയപ്പോൾ ഗോകുല ഊട്ടുപുരം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോകുല ഊട്ടുപുരം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലേക്ക് അടുത്തുള്ള ഒരു ഗോകുല ഊട്ടുപുരയാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം വെജ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വെജിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ അത്യാവശ്യം നല്ലതായിരുന്നു. ഞാനിതുപോലെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയെങ്കിൽ ഒന്ന് ബട്ടൂരയോ അങ്ങനെന്തോ സംഭവം തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് മുമ്പ് കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ കുറേ നാളായി. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊക്കെ ഒരുപാട് നാളായി. പിന്നെ ഈ ഒരു ബ്രാഞ്ചിലായിരുന്നില്ല നമ്മൾ വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്തായാലും രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ കയറിയത് കേട്ടോ. പിന്നെ വെജ് നമുക്ക് കഴിക്കാമെന്നുള്ളതുകൊണ്ട് വെജാണ് നമ്മളിപ്പോൾ, കാരണം നോയമ്പിൻ്റെ സമയമായതുകൊണ്ട് വെജ് റെസ്റ്റോറൻ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാർട്ടർ പോലെ നമ്മൾ ഓർഡർ ചെയ്തൊരു പനീർ, ഒരു ഡ്രൈയും അതുപോലെ തന്നെ ഡ്രാഗൺ ഗോബി ഡ്രൈയുമാണ് നമ്മൾ ഒരു സ്റ്റാർട്ടർ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവരിവിടെ തരുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ സംഭവത്തിന്. നമ്മുടെ നോർമൽ പ്ലേറ്റിലല്ല അവർ ഫുഡൊന്നും തന്നത് കേട്ടോ. അതെനിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് തോന്നി. നല്ല കറക്റ്റായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലായിരുന്നു സംഭവം തന്നത്. നമുക്ക് ഫുഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പനീറിൻ്റെയും ആ ഒരു ഗോബീൻ്റെയും ഒരു സംഭവമായിരുന്നു. ഡ്രൈ ആയിട്ടുള്ള സംഭവമായിരുന്നു. വിചാരിച്ച അത്ര ഡ്രൈ ഒന്നും ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ച സംഭവം അല്ല കിട്ടിയത്. എന്നാലും പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം കഴിക്കാമെന്നൊരു സംഭവമായിരുന്നു. പക്ഷേ നമുക്ക് അമളി പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത വെജ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ നമ്മൾ ഒരു ഗോബി മഞ്ചൂരിയനും അങ്ങോട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചില്ലി ഗോബിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കുഴഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു ഒന്നിനും കൊള്ളുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പനീർ ബട്ടർ മസാല വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചില്ലി ഗോബി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു സുഖമുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയത് ഇവരുടെ ഇവിടുത്തെ മെയിനായിട്ട് ദോശ ബട്ടൂര അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു നല്ലത്. അപ്പോൾ എനിക്ക് അത്ര പൊതുവെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.